പേരാമ്പ്രത്തെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് പൈസ നൽകാതെ മടങ്ങിയവരെ കുറിച്ചുള്ള അന്വേഷണമാണ് നമ്മളെ കാലടിയിൽ എത്തിച്ചത്. നമ്മൾ ആ വണ്ടിയുടെ നമ്പർ വെച്ച് രജിസ്ട്രേഷൻ നോക്കിയപ്പോൾ അത് അങ്കമാലി രജിസ്ട്രേഷനുള്ള വണ്ടിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഉടമയെ അന്വേഷിച്ചു. കാലടി സ്വദേശിയായ അനുവാണ് വണ്ടിയുടെ ഉടമ. യഥാർത്ഥത്തിൽ അനുവിൻ്റെ കസിനായ ബിജുവിൻ്റെ പേരിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അനുവിൻ്റെതാണ് വണ്ടി. അനുവിൻ്റെയാണ് വണ്ടി അല്ലേ? അതെ അതെ, എൻ്റെയാണ് വാഹനം. ഇത് വാഹനം മോഷണം പോയി എന്ന് കാണിച്ച് നേരത്തെ പരാതി കൊടുത്തിരുന്നോ? ആ, വണ്ടി മോഷണം പോയെന്ന് പറഞ്ഞ് ഞാൻ മെയ് 26-ാം തീയതി ആലുവ SP-ക്കും കാലടി പോലീസ് സ്റ്റേഷനിലും പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നമുക്ക് പ്രതികളെ കിട്ടിയിട്ടില്ല. പോലീസ് പറയുന്നത് എന്താണ്? പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. ഈ വണ്ടി മോഷണം പോയതിനെ കുറിച്ച് ഉണ്ടായിരുന്ന ആളുകൾ ആരാണ്? അത്രയും കാര്യങ്ങൾ കൂടുതൽ. വണ്ടി അന്ന് മോഷണം പോയപ്പോൾ വണ്ടിയിലുണ്ടായിരുന്നത് ഒരു നൗഫൽ പിന്നെ ആസാദ്, ഇവർ രണ്ടുപേരാണ് വണ്ടിയിലുണ്ടായിരുന്നത്. താങ്കളുടെ സുഹൃത്തുക്കളാണ്? അവർ ഞാനൊരു 15 ദിവസം മുമ്പുള്ളൊരു പരിചയമുള്ളൂ. കാലടി SI-യുടെ മുമ്പിൽ വെച്ചാണ് ഈ വണ്ടി മോഷണം പോയിട്ടുള്ളത്. ഇതുവരെ നമുക്ക് ഇവരെ കണ്ടു കിട്ടിയിട്ടില്ല. പക്ഷേ വണ്ടി തൊട്ടടുത്ത് ജില്ലയിലേക്ക് ഓടുന്നുണ്ട്. ആ അതെ അതെ, വണ്ടി ഇങ്ങനെ തൃശ്ശൂരും വളാഞ്ചേരി മലപ്പുറം ആ ഭാഗത്തേക്കും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ 2-3 കടകളിൽ കയറി ഇതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പമ്പുകളിൽ കയറി, 3 പമ്പുകളിൽ കയറി ഡീസൽ അടിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട് കോതോങ്കലത്ത് പോയി. ഇതിനൊന്നും അവിടെ പൈസ അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനെല്ലാം ആ കടയുടമകൾ താങ്കളെയാണ് വിളിക്കുന്നത്? ആ, എല്ലാവരും എന്നെയാണ് വിളിക്കുന്നത്. താനൂരിന്ന് SI വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എറണാകുളം ഒരു പെട്രോൾ പമ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കോതോങ്കലം ആക്സറീസ് കടയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് ഇതുവരെയും ഇത് കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ഇതുവരെയും കിട്ടിയ റിപ്പോർട്ട്. വണ്ടി പോയി എന്നുള്ളത് മാത്രമല്ല, അതിന് പുറമെ വേറെ തലവേദനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഇതിൻ്റെ പിന്നാലെ ഒരുപാട് തലവേദനകൾ ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പാലാരിവട്ടം CI ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി ഈ ക്രൈമിൽ വന്നേക്കണ കാരണം പിന്നെ SP അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാലടി പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്, ഇപ്പോൾ പേരാമംഗലം പോലീസും അന്വേഷിച്ചു. ഇപ്പം പേരാമംഗലം പോലീസും അന്വേഷിക്കുകയാണ്. ഇത് ഏതായിരുന്നു വണ്ടി, ഏത് മോഡലായിരുന്നു? ഇത് 2017 ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ അന്ന് SI-യുടെ മുമ്പിൽ വെച്ചാണ് വണ്ടി പോയതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അന്വേഷണം തുടങ്ങിയിരുന്നില്ലേ? ആ, അന്വേഷണം തുടങ്ങി, പക്ഷേ ഇവരെ ഇതുവരെയും കണ്ടുപിടിക്കാൻ കിട്ടിയിട്ടില്ല ഇവർക്ക്. SI-യുടെ മുന്നിൽ വെച്ച് വണ്ടി കൊണ്ടുപോയി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഞാനും കാലടിയിൽ നിന്നും ഇവർ എൻ്റെ വാഹനത്തിൽ കയറി ഇവരൊന്ന് വീട്ടിലാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാലടി SI വണ്ടി കൈ കാണിച്ചതും. ഞാൻ വണ്ടി നിർത്തി SI-ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ഈ വണ്ടി എടുത്തേച്ചും പോയത്. പിന്നീട് വിവരമൊന്നുമില്ല? പിന്നീട് ഈ വണ്ടിനെ പറ്റി ഒരു വിവരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ മറ്റ് ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പരാതികൾ വന്ന കാര്യം പോലീസിനെ അറിയിച്ചിരുന്നു, അതായത് തിരൂർ, കോതമംഗലം അവിടെ നിന്നൊക്കെ? ഓ, അങ്ങനെ ഓരോ പരാതികൾ വരുമ്പോഴും നമ്മളത് കാലടി പോലീസിനെ വിളിച്ചറിയിക്കുന്നുണ്ട് ഇന്ന ഇന്ന സംഭവങ്ങളുണ്ടെന്ന്. അവരും ഊർജിതമായിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള സാഹചര്യത്തിലെങ്കിലും വണ്ടി തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതെ അതെ, വണ്ടി ഇപ്പോൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യണേ. വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല, തിരിച്ചു കിട്ടണമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ വണ്ടിയുടെ മുതൽ മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ അല്ലേ? അതെ അതെ അതെ, വണ്ടിയും പോയി, വാഹനനഷ്ടവും ധനനഷ്ടവും എല്ലാം ആയി. ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ഉടമ പറയുന്നത് പറഞ്ഞതുപോലെ വണ്ടിയുടെ നഷ്ടം മാത്രമല്ല, വണ്ടി പോയി എന്നത് മാത്രമല്ല അപ്പോൾ തന്നെ ഈ മൊബൈൽ ഫോണൊക്കെ വെച്ച് ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എവിടെയാണ് ഇവർ എത്തിയതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ലേ? മാത്രമല്ല ഇത് ഇപ്പോൾ വണ്ടി മോഷണം പോയിട്ട് എത്ര ദിവസമായി എന്നാണ് അദ്ദേഹം പറയുന്നത്? മെയ് മാസം 25-ാം തീയതിയാണ് വണ്ടി മോഷണം പോകുന്നത്. ആ, മെയ് മാസം 25-ാം തീയതി രാത്രി 11 മണിക്ക്. പക്ഷെ അന്നേരം പെട്ടെന്ന് ഒരു അന്വേഷണം തുടങ്ങിയില്ലേ പോലീസ്? ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അന്വേഷണം തുടങ്ങിയത്. അവർക്കും എന്താണെന്നൊരു പിടി കിട്ടിയില്ല അങ്ങനെ വണ്ടി പോയത്. പിന്നീടാണ് ഇവരെ പറ്റി അന്വേഷിച്ചപ്പോൾ റീമാർക്കുകൾ വന്ന കാരണമാണ് പിന്നെ ഇപ്പോൾ അന്വേഷണം ഊർജിതമായിട്ടുണ്ട്. പക്ഷേ പ്രതികളെ ഇതുവരെയും പോലീസിന് കണ്ടുപിടിക്കാൻ ആയിട്ടില്ല. ഒരു സൂചന ഉണ്ടായിട്ട് കൂടി അല്ലില്ല, ഇതുവരെയും പോലീസിന് കിട്ടിയിട്ടില്ല ഇവരെ. ഇനി മറ്റ് ഉന്നത പോലീസുകാർക്ക് പരാതി കൊടുക്കുന്നുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ? ആ, ഇനിയിപ്പോൾ ഇതിൽ നിന്നൊന്നും ആയില്ലെങ്കിൽ നമ്മൾ DGP-ക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ്. ഇത് ഏത് മോഡലാണ് വണ്ടി? ഇത് 2017 ഇന്നോവ ക്രിസ്റ്റയാണ്. മെയ് മാസം 25-ാം തീയതിയാണ് മോഷണം. മെയ് മാസം 25-ാം തീയതി കാലടി SI-യുടെ മുമ്പിൽ നിന്നാണ് വണ്ടി പോയത്. കാലടിയിൽ വെച്ച് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ആ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം എന്തായാലും പോലീസ് ഒരു 2-3 ദിവസമായിട്ട് ഊർജിതമായിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ തലവേദന ഒഴിവായി? ആ, പെട്ടെന്ന് കിട്ടിയാണെങ്കിൽ തലവേദന ഒഴിവായി, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഓരോരോ കേസുകളിൽ പിന്നാലെ. കൺമുൻപിൽ വെച്ച് ഒരു വാഹനം മോഷണം പോകുന്നു, അതായത് ഈ വാഹന ഉടമയും ഒക്കെ ഉള്ള സമയത്ത് വാഹനം മോഷണം പോകുന്നു. അത് കഴിഞ്ഞ ഇത്രയും 2 മാസത്തോളം ആകുന്നു സമയം, ഇതുവരെ ആ വാഹനം കണ്ടു കിട്ടിയിട്ടില്ല. അതിനിടയിൽ ഒരുപാട് കേസുകൾ ഈ വാഹനത്തിൽ സഞ്ചരിച്ചവർക്കെതിരെ അവർ ഉണ്ടാക്കി വെച്ച കേസുകളൊക്കെ ഈ വാഹന ഉടമ അറിയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇതിൽ മറ്റെന്തെങ്കിലും ദുരൂഹത ഉയരുന്നുണ്ടോ?
ഇല്ല, ഒരുപക്ഷെ കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ അന്വേഷണം നടത്തിയാൽ ഈ വാഹനം കണ്ടുപിടിക്കാവുന്നുള്ളൂ. കാരണം കാലടിയിൽ നിന്നാണ് വാഹനം മോഷണം പോകുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ വരെ എറണാകുളത്തോട് ചേർന്നുള്ള തൊട്ടടുത്ത ജില്ലയായ തൃശ്ശൂർ ജില്ലയിൽ ഈ വണ്ടി ഓടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ദൂരത്തൊന്നും അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടുപോയിട്ടില്ല. മാത്രമല്ല വണ്ടി പൊളിച്ചു വിൽക്കുകയോ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഊർജിതമായ ഒരു അന്വേഷണം നടന്നാൽ ഈ വണ്ടി ഏറെ വൈകാതെ തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇപ്പോൾ പ്രത്യേകിച്ച് AI ക്യാമറകളൊക്കെ ഉള്ള സാഹചര്യത്തിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും AI ക്യാമറകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനം സംസ്ഥാനത്തിന് ഏതാണ്ട് ഏത് ഭാഗത്തോടി കണ്ടെന്ന് പോയാലും കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല കൂടുതൽ വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഓവർ സ്പീഡ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ, സ്വാഭാവികമായും ഇത്തരം കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കൊക്കെ ഓവർ സ്പീഡൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ, അനായാസം എന്ന് തന്നെ പറയാം, AI ക്യാമറകളിലെയും മറ്റും കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് മോഷണം പോകുന്ന ഒരു വണ്ടി കണ്ടെത്താവുന്നതേ ഉള്ളൂ. പോലീസ് ഊർജിതമായി അന്വേഷിച്ചാൽ വൈകാതെ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചും ഇടയ്ക്കിടയ്ക്ക് ഇവർ വിവിധ സ്ഥാപനങ്ങളിൽ കയറുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ഹോട്ടലുകളിലും ആക്സസറി സ്ഥാപനങ്ങളിലും ഒക്കെ കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചാൽ തന്നെ ഈ വാഹനം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉടമയുടെ പ്രതീക്ഷയും എന്ന് പറയുന്നത്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ വണ്ടി പോയി, അതിൻ്റെ ഒരു ധനനഷ്ടം മാത്രമല്ല മാനനഷ്ടം കൂടി ഉള്ളതിൻ്റെ ഒരു ആഘാതത്തിലാണ് അദ്ദേഹം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും ഇനിയെങ്കിലുമുള്ള പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വണ്ടി കണ്ടെത്താൻ സാധിക്കും എന്നുള്ള കാര്യം നിസ്സംശയം പറയാം.